ഒരു ഷോപ്പ്, ഒരുപാട് സാധനങ്ങൾ. വീടുകളുടെയും ഷോപ്പുകളുടെയും ഇന്റീരിയർ വർക്കിന് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. വിഎം ട്രേഡേഴ്സ്, കൊടശ്ശേരി, പാണ്ടിക്കാട്. ദിവസങ്ങൾ മാത്രം പ്രായമായ കാട്ടാനക്കുട്ടിയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. നെല്ലിക്കുത്ത് സ്റ്റേഷൻ പരിധിയിലെ പുഞ്ചക്കുല്ലി വനത്തിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടത്തിന് സമീപമാണ് ജഡം കണ്ടത്. രാവിലെ തോട്ടത്തിലേക്ക് പോകുകയായിരുന്ന ടാപ്പിംഗ് തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകരെത്തി. ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സത്യന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ജഡം സംസ്കരിച്ചു. കടുത്ത വിരശല്യം അനുഭവിച്ചിരുന്ന ആനക്കുട്ടിയെ വന്യമൃഗങ്ങൾ ആക്രമിച്ചതായും കരുതുന്നു. ദേഹത്ത് മുറിവേറ്റത്തിന്റെ അടയാളമുണ്ടായിരുന്നു. ആന്തരികാവയവങ്ങൾ വിദഗ്ധ പരിശോധനക്കായി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. നിലമ്പൂർ നോർത്ത് DFO വർക്കഡ് യോഗേഷ് നീലകണ്ഠ്, ACF ജോസ് മാത്യു, വഴിക്കടവ് റേഞ്ച് ഓഫീസർ മുഹമ്മദ് നിഷാൽ പുളിക്കൽ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജോൺസൺ എന്നിവരുടെ നേതൃത്വത്തിൽ വനപാലക സംഘം സ്ഥലം സന്ദർശിച്ചു. ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത നൂതന തിമിര ശസ്ത്രക്രിയ, കാട്രാക്ട്, റെറ്റിന ഗ്ലോക്കോമ തുടങ്ങി സമ്പൂർണ്ണ നേത്ര ചികിത്സ. ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ, കൊരമ്പിയിൽ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി. കേരളത്തിലെ സെൽഫ് ഫിനാൻസ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മുഴുവൻ കോഴ്സുകൾക്കും നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഏക കോളേജാണ്. 2001 കോതമംഗലം രൂപതയുടെ കീഴിൽ ആരംഭിച്ച വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്.